Hi friends, hello everyone. Our channel like swagadam. In today's video, UTI adava urinary tract infection kurichana parayunnathu. Mikka sthreegalilum moothranaala anubadha kandu varunnundu. Garbhinigalilo idu valare sadharanamaanu. Garbhadharanathode sthreegalude shareerathil chila hormone undaavugayum idu moothranaalathil maattangal varuthugayum cheyyum. Garbhapathram valudaagum thorum ഇത് മൂത്രാശയത്തിൽ സമ്മർദ്ദം ചെലുത്തും. ഇതുമൂലം മൂത്രാശയത്തിൽ നിന്ന് മൂത്രം പൂർണ്ണമായും പുറത്തു പോകാത്ത സ്ഥിതിയുണ്ടാകും. ഈ തങ്ങി നിൽക്കുന്ന മൂത്രം അണുബാധയ്ക്ക് കാരണമാകും. ഇത് ശരിയായ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ കിഡ്നികളെ പോലും ബാധിച്ചേക്കാം. ഇനി ഗർഭകാലത്തെ മൂത്രനാള അണുബാധയുടെ കാരണങ്ങൾ എന്താണെന്ന് പറയാം. മലവിസർജന ശേഷം യോനിയിൽ മലം പ്രവേശിക്കുന്നതിനാൽ ലൈംഗിക ബന്ധം വഴി ഗർഭകാലത്ത് ഗർഭപാത്രം വലുതാകുന്നത് മൂലം മൂത്രാശയത്തിലുണ്ടാകുന്ന ഭാഗികമായ തടസ്സം ശരീരത്തിലെ സ്രവങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്ന നേർത്ത കുഴലുകൾ മൂലം അതായത് കാത്തറ്ററുകൾ യൂറിനറി ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് പറയാം യൂറിൻ പാസ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന നീറ്റൽ മൂത്രമൊഴിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടും അസ്വസ്ഥതയും കലങ്ങിയ മൂത്രം ദുർഗന്ധമുള്ള മൂത്രം ഇടയ്ക്കിടെ മൂത്രമൊഴിക്കണമെന്ന തോന്നൽ മൂത്രം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ നടുവേദന ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ കിഡ്നി അണുബാധയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറയാം ഛർദി പനിയും വിറയലും നട്ടെല്ലിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് വേദന ഓക്കാനം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് എടുക്കുന്നതാണ് ഉചിതവും മൂത്രനാള അണുബാധ വീട്ടിൽ ചെയ്യാവുന്ന ചികിത്സ എന്താണെന്ന് നോക്കാം അടിക്കടി മൂത്രനാള അണുബാധയുണ്ടാകുന്നവ 5000 mg വൈറ്റമിൻ സി കഴിക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് വിറ്റാമിൻ സി മൂത്രാശയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കും മൂത്രത്തിന് വിറ്റാമിൻ സി അമ്ലഗുണം നൽകും ഇതുമൂലം ബാക്ടീരിയ ബാധയും ഇല്ലാതാകും മൂത്രാശയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനായി ധാരാളം വിറ്റാമിൻ സി ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ബ്ലൂബെറി കഴിക്കുന്നതും വളരെ ഉത്തമമാണ് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള ശേഷി ബ്ലൂബെറിക്കും ഉണ്ട് എന്നുള്ളതാണ് അതിന് കാരണം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ കുറിച്ച് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു